കേരള പി എസ് സി വിന്നേഴ്സ് പ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ യഥാക്രമം ലഭ്യമാകുവാൻ സബ്സ്ക്രൈബ് ബട്ടന് സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആധുനിക തിരുവിതാംകൂർ. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഹിരണ്യഗർഭം എന്നറിയപ്പെടുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ മതിലകം രേഖകൾ എന്നാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്ര ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം. തിരുവിതാംകൂർ രാജാക്കന്മാർ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കിളിമാനൂർ കോയിത്തമ്പുരാനും അമ്മ ആറ്റിങ്ങൽ റാണിയും. ഇദ്ദേഹമാണ് മരുമകത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ്. അലക്സാണ്ടർ ഓമിയുമായി ചേർന്ന് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിലാണ് 1723 വേണാട് ഉടമ്പടി അദ്ദേഹം ഒപ്പുവെച്ചത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായത് 1729. മാർത്താണ്ഡവർമ്മയുടെ നയം ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമായിരുന്നു. ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നറിയപ്പെടുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയായിരുന്നു എട്ടരയോഗം. ഒന്നാം തൃപ്പടിദാനം നടത്തിയ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തീയതി 1750 ജനുവരി 3. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച രാജാവും മാർത്താണ്ഡവർമ്മയാണ്. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ചതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റയ്ക്കൽ മണ്ഡപം പണികഴിപ്പിച്ചതും ശിവേലിപുര പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം 6 വർഷത്തിലൊരിക്കലും ഭദ്രദീപം 12 വർഷത്തിലൊരിക്കലും നടത്തി വരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം പത്മനാഭപുരവും പത്മനാഭപുരത്തിൻ്റെ മറ്റൊരു പേര് കൽക്കുളം. വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു. തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ സ്ഥിരം സൈന്യത്തിന് രൂപം കൊടുത്തതും മാർത്താണ്ഡവർമ്മയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പണികഴിപ്പിച്ച അണക്കെട്ടുകളാണ് പുത്തൻ അണ, പൊന്മന അണ എന്നിവ. ഇത് കന്യാകുമാരിക്ക് അടുത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അറുമുഖൻ പിള്ളയാണ്. 1729 മുതൽ 1736 വരെയായിരുന്നു അദ്ദേഹം ദിവാനായിരുന്നത്. വർക്കല നഗരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. രാജ്യവിസ്തൃതി കൂടുതൽ വർദ്ധിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രശസ്ത കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. വിദേശശക്തിയെ യുദ്ധത്തിൽ വച്ച് പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയി ആയിരുന്നു. അദ്ദേഹം മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയും തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്ന പദവി മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഡിലനോയിയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച ഉദയഗിരിക്കോട്ട കന്യാകുമാരിക്കടുത്ത് തക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഉദയഗിരിക്കോട്ടയിലാണ്. മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. ഇതിൻ്റെ ഫലമായി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായി. മാന്നാർ ഉടമ്പടി.
കായംകുളം ഭരണാധികാരികളുമായി 1742 ഒപ്പുവച്ചതാണ് മാന്നാർ ഉടമ്പടി. പുറക്കാട് യുദ്ധം നടന്നത് 1746. ഇതിൻ്റെ ഫലമായി മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കി. ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് 1730. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും പാതുക്കൽ എന്നുമാണ്. അതിൻ്റെ തലവന്മാർ കാര്യക്കാർ എന്നും അറിയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിയവേ മരണപ്പെട്ട കൊട്ടാരക്കര ഭരണാധികാരിയായിരുന്നു വീരകേരളവർമ്മ. കന്യാകുമാരിയിൽ വട്ടക്കോട്ട നിർമ്മിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച രാജാവും ഭൂസർവേ ആരംഭിച്ചതും ജന്മിത്തഭരണം അവസാനിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ബജറ്റ് അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്കെന്നും ചെക്ക് പോസ്റ്റുകൾ ചൌക്കുകളെന്നും പോസ്റ്റൽ അഞ്ചൽ എന്നും ധനമന്ത്രി മുളകുമടി ശീലക്കാരൻ എന്നും വില്ലേജ് ഓഫീസർ പകുതികൾ എന്നും ഓഫീസ് പകുതികൾ എന്നും വില്ലേജ് ഓഫീസർ പർവ്വത്തിക്കാർ എന്നും അറിയപ്പെട്ടു. 1758 മാർത്താണ്ഡവർമ്മ നാടു നീങ്ങിയത്. കാർത്തിക തിരുനാൾ രാമവർമ്മ. അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം ഭരണമേറ്റെടുത്തത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 40 വർഷത്തോളം അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചു. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജാവാണ് കാർത്തിക തിരുനാൾ. കൊച്ചി ഭരണാധികാരികളുമായി ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1761. ഇദ്ദേഹമാണ് രണ്ടാം തൃപ്പടി ദഹനം നടത്തിയതും 1766. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന രാജ കേശവദാസ് കാർത്തിക തിരുനാളിൻ്റെ ദിവാനായിരുന്നു. 1789 ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തൃശ്ശൂരിൽ നെടുങ്കോട്ട പണികഴിപ്പിച്ചതും രാജ കേശവദാസാണ്. ധർമ്മരാജാവിൻ്റെ സമകാലീനായിരുന്നു കൊച്ചിയിലെ ശക്തൻ തമ്പുരാൻ. ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂറിലെ രാജാവാണ് കാർത്തിക തിരുനാൾ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ചതും കാർത്തിക തിരുനാളാണ്. തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാളാണ്. മാറ്റിയ വർഷം 1795. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൽമണ്ഡപം, കുലശേഖര മണ്ഡപം എന്നിവ നിർമ്മിച്ചതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാനായിരുന്നു രാജ കേശവദാസ്. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ ദളവയായിരുന്നു രാജ കേശവദാസ്. ചാലക്കമ്പോളം, ആലപ്പുഴ പട്ടണം, ആലപ്പുഴ തുറമുഖം എന്നിവയുടെ ശില്പി രാജ കേശവദാസാണ്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് സർ റിച്ചാർഡ് വെല്ലസ്ലെയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രധാന ആട്ടക്കഥകൾ: രാജസൂയം, സുഭദ്രാപഹരണം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, ഭഗവതം, കല്യാണ സുഗന്ധികം. ധർമ്മരാജ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടത് 1795. ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത രാജകുടുംബാംഗം ഉൾപ്പെടെയുള്ളവർക്ക് ഇദ്ദേഹം ധാർമ്മിക ബോധത്തോടെ അഭയം നൽകിയതിനാൽ ധർമ്മരാജാവ് എന്നറിയപ്പെട്ടു. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത് അവിട്ടം തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദളവ ആയിരുന്നത് വേലുത്തമ്പിയാണ്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച രാജാവാണ് ഇദ്ദേഹം. ഒപ്പുവെച്ചത് 1805. മെക്കാളെ പ്രഭു തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്. വേലുത്തമ്പി ദളവ. ജനനം 1765 തലക്കുളത്ത്. യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ പിള്ള. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചു. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 1809 ജനുവരി 11. ആത്മഹത്യ ചെയ്തത് 1809 മാർച്ച് 29. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ. മൃതദേഹം ബ്രിട്ടീഷുകാർ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി.
അദ്ദേഹത്തിൻ്റെ വാൾ നേപ്പിയർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയതും വേലുത്തമ്പി ദളവയാണ്. റാണി ഗൗരി ലക്ഷ്മിഭായ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ്. കേണൽ മൺറോ തിരുവിതാംകൂർ ദിവാനായത് ഈ കാലത്താണ്. തിരുവിതാംകൂർ ദിവാൻ പദവിയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് കേണൽ മൺറോ. അടിമത്ത് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ്. അടിമത്ത് നിർത്തലാക്കിയത് 1812 ഡിസംബർ 5. തിരുവിതാംകൂറിൽ പാശ്ചാത്യ ചികിത്സാ സംവിധാനം കൊണ്ടുവന്നു. ജന്മിമാർക്ക് പട്ടയം നൽകി. വാക്സിനേഷൻ വകുപ്പ് ആരംഭിച്ചു. എന്നിവയാണ് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണപരിഷ്കാരങ്ങൾ. കേണൽ മൺറോ ഇന്നത്തെ രീതിയിലുള്ള സെക്രട്ടേറിയറ്റ് ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ആദ്യമായി തഹസീൽദാർ എന്ന പദവി കൊണ്ടുവന്നു. ചട്ടവരിയോലകൾ എന്ന പേരിൽ 1811 ഭരണഘടന കൊണ്ടുവന്നു. തിരുവിതാംകൂറിൽ ദേവസ്വം വകുപ്പ് സ്ഥാപിച്ചു. ബ്രിട്ടീഷ് മാതൃകയിലെ ഭരണം നടപ്പിലാക്കി. തന്നാദാർ എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ചു. അടിമത്ത് നിർത്തലാക്കിയ സമയത്തെ ദിവാൻ. റാണി ഗൗരി പാർവതിഭായ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി. കയറ്റിറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി. ലണ്ടൻ മിഷണറി സൊസൈറ്റി 1816 നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണിയുടെ കാലത്താണ്. ആദ്യമായി കാപ്പിക്കൃഷി ആരംഭിച്ചു. എല്ലാവർക്കും വീട് ഓടുമേയുന്നതിനുള്ള അവകാശം നൽകി. ജാഫ്നയിൽ നിന്നും പുകയില ഇറക്കുമതി ചെയ്യാൻ കരാറൊപ്പിട്ടു. പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചതും റാണിയുടെ കാലത്താണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിച്ചതും 1823 പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചതും റാണിയുടെ കാലത്താണ്. വേളി കഠിനകുളം കായലുകളെ ബന്ധിപ്പിച്ച് പാർവതി പുത്തനാർ പണിതു. സ്വർണം ധരിക്കുന്നതിനുള്ള ഫീസായ അടിയറപ്പണം, കെട്ടിട നികുതി എന്നിവ നിർത്തലാക്കി. 1815 തിരുവിതാംകൂറിൻ്റെ ആസ്ഥാന കവിയായി ഇരയിമ്മൻ തമ്പിയെ നിയമിച്ചു. 1815 കേണൽ മൺറോ ഊഴിയവേല അഥവാ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കി. സ്വാതി തിരുനാൾ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നു. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. മോഹിനിയാട്ടത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് 1835. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടത്തിയത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ്. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. തിരുവിതാംകൂർ സൈന്യത്തെ നായർ ബ്രിഗേഡ് എന്ന പേര് നൽകി പുനഃസംഘടിപ്പിച്ചു. 1954 ഇത് ഇന്ത്യൻ കരസേനയുടെ ഭാഗമാക്കി. മദ്രാസ് റെജിമെൻറ്റിൻ്റെ 9th Battalion എന്ന് നാമകരണം ചെയ്തു. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ സംഗീതജ്ഞർ ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമികൾ എന്നിവരായിരുന്നു. കുതിരമാളിക പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. എല്ലാ വർഷവും ഇവിടെ വെച്ചാണ് സ്വാതി സംഗീതോത്സവം നടക്കുന്നത്. തിരുവിതാംകൂറിൽ മുനിസിഫ് കോടതികൾ സ്ഥാപിച്ചു. നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം വാനനിരീക്ഷണശാല, മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, തിരുവനന്തപുരം ഗവൺമെൻറ് പ്രസ് എന്നിവ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് 1837. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാർ തഞ്ചാവൂർ നാൽവർ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം എന്നിവയാണ്. സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ്. 1846 ഡിസംബർ 27 33-ാം വയസ്സിൽ സ്വാതി തിരുനാൾ മരണമടഞ്ഞു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഭരണസൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, കൊല്ലം,
തിരുവനന്തപുരം, ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളാക്കി തിരിച്ചു. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്കായി സ്കൂൾ സ്ഥാപിച്ചു. ഇത് ഇപ്പോൾ കോട്ടൺ ഹിൽ എന്നറിയപ്പെടുന്നു. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു. 1851 ഊഴിയം വേല നിർത്തലാക്കി. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്, കയർ ഫാക്ടറി എന്നിവ ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഇദ്ദേഹമായിരുന്നു തിരുവിതാംകൂർ രാജാവ്. ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് കൈസർ ഇ ഹിന്ദ് എന്ന പദവി ലഭിച്ച രാജാവ്. തിരുവിതാംകൂറിന് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് മാതൃകാ സംസ്ഥാനം എന്ന പദവി ലഭിച്ചു. തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ പദവി നേടിയ തിരുവിതാംകൂർ രാജാവ്. വർഷം 1866. 1867 ജന്മികുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. സന്ധിഷ്ഠവാദി പത്രം കണ്ടുകെട്ടിയ കാലത്തെ രാജാവ്. ആദ്യമായി തിരുവിതാംകൂറിൽ കണ്ടുകെട്ടിയ പത്രമാണിത്. കേരളവർമ്മ വലിയകോയി തമ്പുരാനെ തടവിലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ശില്പി വില്യം ബാർട്ടനും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ദിവാൻ ടി മാധവ റാവുമായിരുന്നു. സർക്കാർ അഞ്ചൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചു. ആലപ്പുഴയിലെ വിളക്കുമാടം, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാളാണ്. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രികളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടത്തിയ സമയത്തെ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. വിശാഖം തിരുനാൾ രാമവർമ്മ. കൃഷിയെ ഏറ്റവുമധികം പ്രോത്സാഹിപ്പിച്ച രാജാവ്, പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ രാജാവ്. അത്യുൽപാദനശേഷിയുള്ള ഒരു മരച്ചീനി ഇനത്തിന് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ശ്രീ വിശാഖ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചതും 1881 കൊല്ലത്ത് കോട്ടൺ മിൽ ആരംഭിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കോട്ടയം പട്ടണം പണികഴിപ്പിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കോട്ടയം നഗരത്തിൻ്റെ ശില്പി ടി രാമറാവു ആണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ രാജാവ് ഇദ്ദേഹമായിരുന്നു. കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ട് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച രാജാവ് വിശാഖം തിരുനാളാണ്. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ ആരംഭിച്ചു. ആയില്യം തിരുനാളിൻ്റെ കാലത്ത് തടവിലാക്കപ്പെട്ട കേരളവർമ്മ വലിയകോയി തമ്പുരാനെ മോചിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ശ്രീമൂലം തിരുനാൾ. 1888 ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ കൗൺസിൽ രൂപീകരിച്ചു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. 1891 ജനുവരി 1 ആകെ ഒപ്പുവെച്ചത് 10028 പേർ. ഇതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. 1896 ജന്മികുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ഈഴ മെമ്മോറിയൽ സമർപ്പിച്ചതും ശ്രീമൂലം തിരുനാളിനായിരുന്നു. ഡോക്ടർ പൽപ്പൂവിൻ്റെ നേതൃത്വത്തിൽ 13176 പേർ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. വർഷം 1886.
ശ്രീമൂലം പ്രജാസഭ രൂപീകരിക്കപ്പെട്ടതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്, 1904. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമായിരുന്നു. വർഷം 1919. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. കൃഷിക്കും ജലസേചനത്തിനും പ്രത്യേക വകുപ്പുകൾ ആരംഭിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. 1910 സെപ്റ്റംബർ 26 തിരുനെൽവേലിയിലേക്കാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. സന്ദർശന സമയത്തെ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. രണ്ടാം ഈഴ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. കനകക്കുന്ന് കൊട്ടാരം, VJT ഹാൾ, തിരുവനന്തപുരം വനിതാ കോളേജ്, തിരുവനന്തപുരം സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്തായിരുന്നു. തിരുവനന്തപുരത്ത് ഫിംഗർ പ്രിൻറ് ബ്യൂറോ, പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല എന്നിവ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ ചെങ്കോട്ട കൊല്ലം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. വനിതകൾക്ക് വോട്ടവകാശം നൽകിയത് ശ്രീമൂലം തിരുനാളാണ്. സംസ്കൃത ഭാഷയുടെ വികസനത്തിനായി ഹസ്തലിഖിത ലൈബ്രറി എന്ന പേരിൽ ഒരു വായനശാല ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. റാണി സേതുലക്ഷ്മി ഭായി. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി. 1925 ദേവദാസി സമ്പ്രദായം കുടിക്കരി സമ്പ്രദായം എന്നും അറിയപ്പെടുന്നു. മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായിക്കാണ്. മൃഗബലി നിരോധിച്ചു. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് ഇവർ. മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹൈന്ദവേതര വ്യക്തിയാണ് ME വാട്സ്. ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരി. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുന്ന കാലത്തെ ഭരണാധികാരി. തിരുവനന്തപുരം പട്ടണം 1929 വൈദ്യുതീകരിച്ചത് റാണിയുടെ കാലത്താണ്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതും റാണി സേതുലക്ഷ്മി ഭായിയാണ്. ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീചിത്ര തിരുനാൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് അദ്ദേഹം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. കടൽയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ശ്രീചിത്ര തിരുനാൾ. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീചിത്ര തിരുനാളായിരുന്നു. വർഷം 1934. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, ഫാക്ട്, തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, തിരുവനന്തപുരത്തെ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ്, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ ആരംഭിച്ചത് ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീചിത്ര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യരുമായിരുന്നു. 1932 നിവർത്തന പ്രക്ഷോഭ സമയത്തെ രാജാവ് ശ്രീചിത്ര തിരുനാൾ ആയിരുന്നു. ഇതിൻ്റെ ഫലമായാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ടെലിഫോൺ സർവീസ് ആരംഭിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. പുന്നപ്ര വയലാർ സമരകാലത്തെ രാജാവ് ശ്രീചിത്ര തിരുനാൾ ആയിരുന്നു. ഈ സമയത്തെ ദിവാൻ സർ CP രാമസ്വാമി അയ്യരായിരുന്നു. വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ഇന്ത്യയിലെ ആദ്യ ഭരണാധികാരിയാണ്
ശ്രീചിത്ര തിരുനാൾ. മാർപ്പാപ്പയെ സന്ദർശിച്ച ഏക തിരുവിതാംകൂർ രാജാവ്. ഇന്ത്യൻ യൂണിയനുമായി ലയനക്കരാർ ഒപ്പുവെച്ച രാജാവ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവ്. ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കവടിയാറിലെ പഞ്ചവടിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നിയമനിർമ്മാണ സഭയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്ന അധോസഭയും ശ്രീചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഉപരിസഭയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. പൊതുഗതാഗത സംവിധാനം ദേശസാൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. 1945 ദി ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ബാങ്ക് ആരംഭിച്ചു. ഇത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന പേരിൽ അറിയപ്പെട്ടു.